അങ്ങനെയങ്ങ് മുട്ടി. ഇതാണ് അതിൻ്റെ കളറ്. ഇത് യെല്ലോ. ഹായ്, ശ്രീഗിരി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇന്നിപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തം കൃഷിയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ തണ്ണിമത്തം മാത്രമല്ല, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ്റെ മൂന്ന് നാല് കളറുകൾ, പിന്നെ നമ്മളെ കണിവെള്ളരി, പിന്നെ പച്ചമുളക്, കണിമത്തൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തണ്ണിമത്തൻ്റെ ഇതിൻ്റെ മുൻപുള്ള കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഇതിപ്പോൾ നമ്മൾ കൃഷി ചെയ്ത് ഇവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് വെറൈറ്റി ആണെന്നൊക്കെ ഞാനൊന്ന് കാണിക്കാം. നമ്മൾ അപ്പുറത്തൊരു തോട്ടത്തിൽ കുറച്ച് ചെയ്തത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ മെച്യൂരിറ്റി ആയത് എടുത്തായിരുന്നു. അപ്പോൾ അതിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. നമ്മൾ മൂന്നാലഞ്ച് കളർ വെറൈറ്റിയിലുള്ള തണ്ണിമത്തനുകൾ ഇട്ടിട്ടുണ്ടായിരുന്നതേ, ഒന്ന് രണ്ട് അങ്ങനെ അതേ ഇവിടെയൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് മൂത്തിട്ടുണ്ടെന്നറിയില്ല, ഇവർ പറഞ്ഞ കാരണം എടുത്താണ്. പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞാൽ അതെ അവിടെയൊക്കെ കിടപ്പുണ്ട്. ആ ഭാഗത്തൊക്കെ കായകളൊക്കെ അടുത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കൊണ്ടുപോയി നോക്കാം. ഇതിപ്പോൾ നിർബന്ധത്തിനടുത്താണ്, മൂത്ത് കാണോ ഇല്ലെന്നൊന്നും അറിയില്ല, നോക്കാം. അപ്പോൾ നമ്മളൊരെണ്ണം എടുത്തുകൊണ്ട് വന്ന് ഇന്ന് ഏതാണ്ട് ഇത് നട്ടിട്ട് കറക്റ്റ് 60-ാമത്തെ ദിവസമാണ്. കാരണം ഇതിൻ്റെ ഓർത്തിരിക്കാൻ കാരണം വൈക്കത്തെ അഷ്ടമിയുടെ അന്നാണ് നമ്മളിത് പ്ലാന്റ് ചെയ്തത്, തൈയായിട്ട് പ്ലാന്റ് ചെയ്തതാണ്. അപ്പോൾ 60 ദിവസമായി നമ്മൾ നട്ടിട്ട് ഇന്നത്തേക്ക്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ കളറ്. ഇത് യെല്ലോ കളറിലേ ആയിരുന്നു. ഇതാണ് മൂപ്പായിട്ടുണ്ട്, നല്ല മൂപ്പായിട്ടുണ്ട്, നല്ല മധുരമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഏതാണ്ട് വെള്ളമെടുക്കാനുള്ള സമയമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാം തന്നെ ഇനി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മഞ്ഞ കളർ വാട്ടർ മെലൺ മുറിച്ച് നോക്കിയായിരുന്നു. അതിനത്യാവശ്യം നല്ല മധുരമുള്ളതായിരുന്നു. പക്ഷെ ഇത് ആ ഓറഞ്ച് വാട്ടർ മെലൺ നമ്മളിപ്പോൾ ചെയ്തത്, ഇത് ഇതിൻ്റെ വെയിറ്റ് കണ്ടിട്ട് ഇത് കൊമേഴ്ഷ്യലി നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ലാഭകരമായിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇല്ലേ, 0 ആണ്. 6 കിലോ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇതാണ് എൻ്റെ വെയിറ്റ് കാണിക്കുന്നത്. നമുക്കിന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെയങ്ങ് മുട്ടി. ആ ഇതാണ് ഓറഞ്ച് അല്ലേ. സാറേ ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം. നല്ല മധുരമുണ്ട്. ഇപ്പം രണ്ട് സൈസ് നമ്മൾ മുറിച്ച് നമ്മൾ ഇത്തവണ ഇട്ടതല്ലേ. നല്ല മധുരമുണ്ട്. ഓറഞ്ച് കളർ കുറച്ചുകൂടി വരേണ്ടതാണ്. നമ്മൾ വയലിലേക്ക് ഇടുമ്പോഴേ കറക്റ്റ് അതിൻ്റെ കളർ ഫുള്ളാവുള്ളൂ. എന്നാലും മധുരം നല്ല മധുരമുണ്ട്. ശ്രീഗിരി ഫാംസിൻ്റെ വയൽ കൃഷിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ അന്ന് കുത്തിയ വിത്ത് കുത്തിയ തണ്ണിമത്തൻ്റെ ഇല്ലേ കിളിർപ്പായിട്ടുണ്ട്. രണ്ടില ഭാഗമായി കള പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കള കളയണം. അതുപോലെ തന്നെ ഇനി ഇതിനുള്ള വളങ്ങളും. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് മൽച്ചിൻ്റെ ഇടയ്ക്കൊക്കെ നിറച്ച് പുല്ല് പിടിച്ചതുണ്ട്, തിങ്ങി പിടിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇതിൽ നിന്ന് കളയണം. അതല്ലെങ്കിൽ കൂടുതൽ സക്കിംഗ് പെസ്റ്റ് പോലുള്ള സാധനങ്ങൾ ഈ പുല്ല് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ രോഗങ്ങളും പ്രാണികളും കീടങ്ങളും ഒക്കെ വരും. ഇത് കണ്ട ഈ വലിപ്പമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ കള കളയാം. അപ്പോൾ നമ്മൾ കളകൾ ഇതുപോലെ കളഞ്ഞാൽ മാത്രമേ തണ്ണിമത്തന് കൃത്യമായിട്ടുള്ള വിളവ് നമുക്ക് കിട്ടുള്ളൂ. കാരണം ഒരു വാട്ടർ മെലോണിനൊരു 10 കിലോ മിനിമം, മാക്സിമം ഒരു 15 കിലോ എങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇനി അപ്പോൾ നമ്മുടെ ഈ തണ്ണിമത്തൻ കൃഷിയിൽ നമ്മുടെ വള്ളികളെല്ലാം പടർന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടാ ഇലയിലൊരു മഞ്ഞ കളർ വന്നിരിക്കുന്നതുണ്ടോ.
ഇത് ന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ടാണ്, മഗ്നീഷ്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള മഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. കാരണം ഈ തണ്ണിമത്തൻ അതുപോലെയുള്ള കൃഷികളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്ന പുരയിടങ്ങളിൽ അല്ലെങ്കിൽ വയലുകളിലൊക്കെ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സമയത്ത് ഈ പ്രായത്തിൽ കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ ഈ സാധനങ്ങൾ അടിച്ചു കൊടുക്കണം. കെമിക്കലൊന്നും അല്ല, മൂലകങ്ങളാണ്. അത് നമ്മൾ അടിച്ച് കൊടുത്താൽ മാത്രമേ നമ്മൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട്സിനും അതുപോലെ വെജിറ്റബിളുണ്ടാകുന്ന കായ്കൾക്കൊക്കെ അത്യാവശ്യം ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കത് ന്യൂട്രിയൻസ് കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ എന്തായാലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ മൈക്രോ ന്യൂട്രിയൻ്റാണ് ഇവിടുത്തെ ഇത് ചെയ്ത് കൊടുക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഈ ക്യാബ്മാഗ് എന്ന് പറയുന്ന സാധനമാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഇതിലിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഗരിക എന്ന് പറയുന്ന സീവിഡ് ജെല്ലും കൂടിയാണ് ഇതിന് ഉപയോഗിക്കുന്ന വളങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ഒരു 25 ലിറ്ററിന് 50 മില്ലി ആണ് ഇതിൽ വരുന്നത്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം. ശ്രീഗ്രിഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മാറ്റം എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ കൃഷിയുടെ തുടക്കം മാത്രമാണ്. അപ്പോൾ ഇതിവിടെ എല്ലാ വിളകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ളത് ഓരോ വ്യത്യസ്തമായ ഇനങ്ങൾ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.